Hi guys, welcome to Malayalam Blogger Canada. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മുടെ രണ്ടാമത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് മല്ലു വ്ളോഗർ കാനഡ 2 എന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദ്യത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർ ദയവ് ചെയ്ത് ഈ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത്. കാരണം ഇനി വരുന്നവർക്കുള്ളൊരു അവസരം കിട്ടണം, എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ രണ്ടാമത്തെ ഗ്രൂപ്പും തുടങ്ങുന്നത്. ഇതിനകത്ത് ആ പഴയ ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇനി ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോകൾക്കൊക്കെ ഒരു ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അതായത് എനിക്ക് ക്ലാസ്സസും അസൈൻമെൻറ്റ്സും ഒക്കെ കുറേ ഉള്ളതുകൊണ്ടായിരുന്നു ഒരു ബ്രേക്ക് ഇട്ട് വെച്ചിരുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോയിൽ നിന്ന് മാറി ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് കടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെക്കേഷൻസ് ഒക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് വേറൊരു രീതിയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയായിരുന്നു. ഫോർ എക്സാമ്പിൾ വിസയുടെ കാര്യങ്ങൾ, ജി ഐ സിയുടെ കാര്യങ്ങൾ, കൊണ്ടുവരേണ്ട സാധനങ്ങൾ, പാക്കിംഗ് ലിസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ഡയറക്റ്റ് വരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, നമ്മൾ കാനഡയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ടും വരുന്ന മൂന്ന് കാര്യങ്ങൾ. ആ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ ഇതൊക്കെയാണ്. നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതായത് ഒന്നാമത്തത് സിം കാർഡ്, നമ്മുടെ ഫോണിലിടുന്ന സിം കാർഡ്. രണ്ടാമത്തത് സിൻ നമ്പർ, അതായത് ഇവിടുത്തെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ. മൂന്നാമത്തത് നമ്മുടെ ജി ഐ സി അക്കൗണ്ട് ആക്ടിവേഷൻ. അപ്പോൾ ഒന്നേന്ന് തുടങ്ങാം. അതായത് ഒന്നാമത്തെ കാര്യം, ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഓർഡർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ജി ഐ സി അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്മൾ ബാങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. ആ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് അവർ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും. അപ്പോൾ അതില്ലാതെ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റില്ല. സോ അതിന് മൊബൈൽ നമ്പർ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ സിം നമ്പറിന് അപ്ലൈ ചെയ്യുമ്പോഴും അവർക്ക് മൊബൈൽ നമ്പർ വേണം. അപ്പോൾ മൊബൈൽ നമ്പർ ഇല്ലാതെ അതും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പറിനായിരിക്കണം. അപ്പോൾ മൊബൈൽ നമ്പർ എടുക്കുന്നതിന് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ അവിടെ നിന്ന് കിട്ടും. നിങ്ങളുടെ ഫോണിൽ ഇവിടെ നിന്ന് എടുക്കുന്ന സിം കോമ്പാറ്റബിൾ ആയിരിക്കുമെന്ന് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. കാരണം ലാസ്റ്റ് 5 വർഷത്തിനിടയ്ക്കെടുത്തൊരു ഫോണാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സിമ്മും അതിനായിട്ട് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വർക്ക് ചെയ്യുന്ന സിംസും ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് റെഡ്മിയുടെ ഫോണാണ്. അതിനകത്ത് ഇപ്പോൾ എല്ലാ നെറ്റ്വർക്ക് കരിയേഴ്സും വർക്ക് ആവണമെന്നില്ല, ബട്ട് വർക്ക് ആവുന്ന നെറ്റ്വർക്ക് കരിയേഴ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ ഫോണിൻ്റെ കേസും. എല്ലാ ഫോണിലും എല്ലാ കരിയേഴ്സും വർക്ക് ആവണമെന്നില്ല. ഇവിടുന്ന് എടുക്കുന്ന ഫോണാണെങ്കിൽ എല്ലാ കരിയേഴ്സും എടുക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫോണിൽ, അതായത് നമ്മുടെ ആ സിമ്മിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഓപ്പൺ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഇല്ലാതിരിക്കും ആ ഒരു ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ എല്ലാം വർക്ക് ചെയ്യണമെന്നില്ല, ബട്ട് വർക്ക് ചെയ്യുന്ന സിംസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൽ ചെന്ന് ആ ഷോപ്പിലുള്ള ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചൂസ് ചെയ്ത് തരും. ഇവിടെ നോർമലി വരുന്ന ഡേറ്റയും ടോക്കും എല്ലാം കൂടെ ചേർത്തുള്ളൊരു ഏറ്റവും കുറഞ്ഞ് വരുന്ന $35-40 ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു മാസം ഒരു മാക്സിമം 3-6 GB ഒക്കെയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ല, കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ടോക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നേഷൻ വൈഡ് തന്നെ ചെയ്യാം. അതായത് കാനഡയിൽ എത്ര നേരം വേണമെങ്കിലും കോൾ ചെയ്യാം, ഒരു പ്രശ്നമില്ല, അൺലിമിറ്റഡ് ടോക്കാണ്. ഇത്രയാണ് നോർമലി വരുന്ന സിംസിൻ്റെ പ്ലാൻ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഏതാണ് കയ്യിലിരിക്കുന്നത് അതുമായിട്ട് ഷോപ്പിൽ ചെല്ലുക. അവർ നിങ്ങൾക്കൊരു സിം ചൂസ് ചെയ്ത് തരും. അതല്ല, നിങ്ങൾ ഇവിടുന്ന് ഒരു ഫോൺ ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചെടുക്കാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്ന സിം തീരുമാനിക്കുക. ആ സിമ്മിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്ലാനിൻ്റെ റേറ്റ് കൊടുത്തേക്കും. അതായത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്ലാനും നമ്മുടെ ഫോണിൻ്റെ വിലയും എല്ലാം കൂടെ ചേർത്ത് ഒരു മാസം എത്ര അടയ്ക്കണം എന്നുള്ളൊരു പ്ലാൻ കൊടുത്തേക്കും വെബ്സൈറ്റിൽ. അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് അടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടുന്ന് ഫോൺ എടുക്കാൻ പറ്റും. അപ്പോൾ സിം എടുക്കാൻ അങ്ങനെ പല വഴികളുണ്ട്. ഒന്നെങ്കിൽ ഇവിടുന്ന് ഫോണിൻ്റെ കൂടെ ചേർത്ത് സിം എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇവിടുന്ന് ഡയറക്റ്റ് സിം എടുക്കാം. അപ്പോൾ ഏത് സിം എടുത്തു കഴിഞ്ഞാലും അത് ആദ്യമായി ഷോപ്പ് നിൽക്കുന്ന ആളുടെ അടുത്ത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം മനസ്സിലായല്ലോ, ആ സിം എടുത്തു. രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സിം നമ്പർ എടുക്കുക എന്നുള്ളത്. സിം നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആധാർ നമ്പർ എന്ന് വേണമെങ്കിൽ പറയാം. അതിനെക്കാട്ടി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് സിസ്റ്റം. അതായത് ഇവിടുത്തെ സിം നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന എത്ര ഒരു എമൗണ്ട് ആണെങ്കിലും അത് സിം നമ്പർ വഴി കണക്ട് ചെയ്തിട്ടേ വരത്തുള്ളൂ. സിം നമ്പർ, അതായത് ഇപ്പോൾ ഗവൺമെൻറ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിം നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ അക്കൗണ്ടിൽ എത്രയാണ് ട്രാൻസാക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ സിം നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ എംപ്ലോയേഴ്സിനും സ്കൂളിനും മാത്രമൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഇവിടെ സർവീസ് കാനഡ എന്ന് പറഞ്ഞ അവരുടെ ഒരു ഓഫീസുണ്ട്. ഈ കാനഡ തന്നെ കുറേ അധികം ഓഫീസുണ്ട്. അപ്പോൾ ആ ഓഫീസിൽ നിന്നാണ് സിം നമ്പർ കിട്ടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഈ സിം നമ്പർ എംപ്ലോയറിനോ അല്ലെങ്കിൽ സ്കൂളിനോ ഒക്കെ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ.
വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ സിം നമ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ നമ്പർ വേണം. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഈ സിം നമ്പറിന് അപ്ലൈ ചെയ്ത് കിട്ടുന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം സിം നമ്പർ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇവിടെ സർവീസ് കാനഡയിൽ നിന്ന് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. പല സർവീസ് കാനഡയിലും, അതായത് ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ അഞ്ച് പേരും കൂടി ഡയറക്റ്റ് സർവീസ് കാനഡയിൽ ചെന്ന് അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ചെന്ന് കയറി അപ്പോൾ തന്നെ സിം നമ്പർ കിട്ടുകയാണ് ചെയ്തത്. ഇപ്പോൾ പല സർവീസ് കാനഡ ഓഫീസിലും അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുമല്ലോ ഓൾറെഡി. അത് നിങ്ങളുടെ അക്കോമഡേഷൻ എവിടെ ആയിരിക്കും, അക്കോമഡേഷൻ അടുത്തുള്ള സർവീസ് കാനഡ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ക്വാറൻറ്റൈനിൽ നിന്ന് നിങ്ങൾക്ക് വിളിക്കാനുള്ളൊരു, അതായത് ഒരു കോള് നടത്താനുള്ള ലാൻഡ് ഫോണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് വിളിച്ച് ചോദിക്കുക. ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റ് കയറി വന്നാൽ സിം നമ്പറിനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്ത് തരുമെന്ന് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുക. അപ്പം മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല റൂൾസ് ആയിരിക്കും. ചില സർവീസ് കാനഡയിൽ അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ എടുത്തു തരും, ചിലയിടത്ത് അപ്പോയിൻമെൻറ്റ് വേണം. അപ്പോൾ ആദ്യമേ അങ്ങനൊരു പ്രൊവിഷൻ നിങ്ങൾക്ക്, അതായത് ക്വാറൻറ്റൈനിൽ നിന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. അങ്ങനെ വിളിച്ച് ചോദിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്വാറൻറ്റൈൻ കഴിയുമ്പോൾ ഈ സിമ്മും എടുത്തിട്ട് അവിടെ ചെല്ലുക. സിം നമ്പർ എടുക്കാനായിട്ട് വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല, ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ടൈമേ ഉള്ളൂ. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ ഈ സിം എടുക്കുന്നതിന് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. അതായത് നിങ്ങളുടെ പാസ്പോർട്ട്, സ്റ്റഡി പെർമിറ്റ്, നിങ്ങൾ താമസിക്കാൻ പോകുന്ന അക്കോമഡേഷൻ, അതായത് നിങ്ങളുടെ ഇവിടുത്തെ കനേഡിയൻ അഡ്രസ്സ് എന്താണ്, ആ ഒരു മൂന്ന് കാര്യങ്ങളാണ് സിം നമ്പർ എടുക്കുമ്പം വേണ്ടത്. ചിലപ്പോൾ ചില സർവീസ് കാനഡ ഓഫീസിൽ ഈ അഡ്രസ്സ് പ്രൂഫ് എന്ന് പറഞ്ഞ രീതിയിൽ ലീസ് അഗ്രിമെൻറ്റോ എന്തെങ്കിലും കാണിക്കാൻ പറയും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ആരും അങ്ങനെ ചോദിക്കാറില്ല. നിങ്ങളത് നിങ്ങളുടെ അഡ്രസ്സ് ക്ലിയർ ആയിട്ട് എഴുതി കൊടുത്തിരിക്കണം. അതായത് മിസ്റ്റേക്ക് ഒന്നും, സ്പെല്ലിംഗ് മിസ്റ്റേക്സോ അല്ലെങ്കിൽ പിൻകോഡിൻ്റെ മിസ്റ്റേക്കുകളോ ഒന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് എഴുതി കൊടുത്തിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് സിം നമ്പർ എടുക്കാൻ വേണ്ടത്: പാസ്പോർട്ട്, നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ്, നിങ്ങളുടെ അഡ്രസ്സ്. അതുപോലെ തന്നെ സിമ്മിൻ്റെ വേണ്ട ഡോക്യുമെൻറ്റ്സ് പറയാൻ പറ്റുമോ? സിമ്മിനും ഇതുപോലെ വലിയ ഡോക്യുമെൻറ്റ്സും ഒന്നും വേണ്ട, ഏതെങ്കിലും ഒന്ന്, ഒന്നുകിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്. അപ്പോൾ ഞാനെപ്പോഴും പാസ്പോർട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. പാസ്പോർട്ട് കാണിച്ചിരുന്നാൽ മതി. അവർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് വേണം. പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സിം എടുത്തു തരും. അതുപോലെ സിന്നിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് പാസ്പോർട്ട്, സ്റ്റഡി പെർമിറ്റ്, നിങ്ങളുടെ അഡ്രസ്സ്. ഈ മൂന്ന് കാര്യങ്ങളാണ് സിന്നിന് വേണ്ടത്. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ജി ഐ സി അക്കൗണ്ട് ആക്ടിവേഷൻ. ഇപ്പോൾ സ്കോഷ്യ ആണെങ്കിലും CIBC ആണെങ്കിലും മറ്റേത് ബാങ്ക് ആണെങ്കിലും നിങ്ങൾ വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂ, പ്രത്യേകിച്ച് ഈ കൊറോണ ഉള്ള സമയത്ത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കനേഡിയൻ നമ്പർ വേണം. നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കനേഡിയൻ നമ്പർ വെച്ചിട്ടാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ആദ്യമേ പറഞ്ഞത് ഈ ഒരു ഓർഡറിൽ സിമ്മ്, സിന്ന്, GIC ആക്ടിവേഷൻ. അത് ആദ്യം ഈ സിമ്മ് കിട്ടിയാൽ മാത്രമേ സിന്ന് കിട്ടൂ. പിന്നെ ചില സമയത്ത് ബാങ്കിൽ സിം നമ്പറും അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് സിന്നും സിമ്മും ബാങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം സിമ്മും സിന്നും എടുത്തു കഴിഞ്ഞ ശേഷം മാത്രം ബാങ്കിൽ പോവുക. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു, നേരെ ബാങ്കിൽ ചെല്ലുന്നു. ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ CIBC ആയിരുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാം ഇപ്പോൾ CIBC GIC എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ മേളിൽ കാണുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കറക്റ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് GIC പെട്ടെന്ന് വേണം, അതായത് രണ്ട് ദിവസം കൊണ്ട് വേണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ CIBC പ്രിഫർ ചെയ്യത്തുള്ളൂ. മറ്റേത് മോശം എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ കേസിൽ എനിക്ക് ഒരു 7 hours കൊണ്ട് GIC കിട്ടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പെട്ടെന്ന് വേണമെന്നുള്ളത് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ ഞാൻ അതേ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മേലത്തെ ആ ഒരു ലിങ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സും അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും ഒന്ന് രണ്ട് വീഡിയോകളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ റെഫറൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ CIBC ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,200 CAD പകരം 10,000 CAD മാത്രം അയച്ചാൽ മതി. മറ്റു ബാങ്കുകൾക്ക് അവരുടെ സർവീസ് ഫീ എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഡിസിഷനാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ GIC അക്കൗണ്ട് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നേരെ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ്, ഓഫർ ലെറ്റർ, പാസ്പോർട്ട്, അത് നിങ്ങളുടെ മെയിൻ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ആ ബാങ്കിൽ കൊണ്ടുപോകുക. നിങ്ങൾ ഫയലിലായിരിക്കും വെച്ചിരിക്കുന്നത്, ആ ഫയൽ അതുപോലെ കൊണ്ടുപോകുക. അവർ ചോദിക്കുമ്പോൾ ഇപ്പോൾ CIBC കേസിലാണെങ്കിൽ നമുക്കൊരു വെൽക്കം ലെറ്റർ കാണും, അതുപോലെ തന്നെ ഒരു GST ഇൻവെസ്റ്റ്മെൻറ്റ് ലെറ്റർ കാണും, അതുപോലെ നമ്മുടെ സ്റ്റഡി പെർമിറ്റ്, പാസ്പോർട്ട്, ഓഫർ ലെറ്റർ, ഈ കാര്യങ്ങളെ മാത്രമേ എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അപ്പോൾ വെൽക്കം ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു GIC അക്കൗണ്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കൊടുത്തിരിക്കും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ GIC. ആ സാധനം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കൈ വെച്ചേക്കുക. അത് രണ്ടും അവിടെ ചോദിക്കും ആ ബാങ്കിൽ. എനിക്കതൊരു 5-10 minutes കൊണ്ട് അവരത് പ്രോസസ്സ് കാര്യങ്ങളെല്ലാം നടത്തിത്തന്നു. അവിടെ വെച്ച് തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും, അതായത് CIBC ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്യും.
എന്നിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കുറച്ച് ഓപ്ഷൻസും തരും. ഒരു രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ അത് ചൂസ് ചെയ്യുക. ഡെബിറ്റ് കാർഡ് അപ്പം തന്നെ നമ്മൾ പിന്നൊക്കെ സെറ്റ് ചെയ്ത് അവർ തന്നെ എ ടി എം മെഷീനിലിട്ട് നമ്മളെടുത്ത് പിന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നൊക്കെ സെറ്റ് ചെയ്ത് ഡെബിറ്റ് കാർഡ് അപ്പം തന്നെ നമുക്ക് സെറ്റാക്കി കിട്ടും. ക്രെഡിറ്റ് കാർഡ് ഒരു ഒരാഴ്ച അടുപ്പിച്ച് പിടിക്കും. അത് നമുക്ക് പോസ്റ്റ് വഴിയാണ് വരുന്നത്. അത് നമ്മുടെ വീട്ട് അഡ്രസ്സ് എന്താണോ അവിടെ കൊടുക്കുന്നത് ആ അഡ്രസ്സിലേക്ക് അവരത് അയച്ചു തരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സിന്നിനും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിനും കൊടുക്കുന്ന അഡ്രസ്സ് പക്ക ഒരേപോലെ ഇരിക്കണം. അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ പിൻ നമ്പറിൻ്റെ മിസ്റ്റേക്കുകളോ ഒന്നും വരരുത്. അത് പക്കയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് മാറ്റാൻ നിൽക്കണമെങ്കിൽ വെറുതെ അതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്രസ്സ് എല്ലായിടത്തും ഒരേപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ടത്. ഇപ്പോൾ സ്കോഷിയുടെ കേസിലാണെങ്കിലും ഇതേ പരിപാടി തന്നെയാണ്. നിങ്ങൾ ഓൺലൈനായിട്ടോ വിളിച്ചോ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പം ആ സമയത്ത് നിങ്ങൾക്കൊരു മൊബൈൽ നമ്പർ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സിം ആദ്യം പ്രിഫർ ചെയ്യുന്നത്. ഈ സെയിം പരിപാടി തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ ചെല്ലുന്നു, ഈ പറഞ്ഞ സ്റ്റഡി പെർമിറ്റ്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ലെറ്റർ, വെൽക്കം ലെറ്റർ ഉണ്ടെങ്കിൽ അത്, പിന്നെ പാസ്പോർട്ട്, നിങ്ങളുടെ ഓഫർ ലെറ്റർ, ഈ കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കണം. അപ്പോൾ അവർ സാധനം ആക്ടിവേറ്റ് ആക്കി ഡെബിറ്റ് കാർഡും തന്ന് വിടുന്നു. എന്നിട്ട് ഒരു ബാങ്ക് വെച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തരും. ഇതിനകത്ത് ഏത് ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ചൂസ് ചെയ്ത് സ്റ്റുഡൻസിനായിട്ടുള്ള കാർഡ്സ് ഉണ്ട്. സ്റ്റുഡൻസിനായിട്ടുള്ള കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആനുവൽ ഫീസോ അല്ലെങ്കിൽ അവരുടെ എക്സ്ട്രാ ഫീസസോ ഒന്നുമില്ല, നമ്മുടെ സ്റ്റുഡൻറ്റ് പീരീഡ് എന്നുള്ള ആ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് ചൂസ് ചെയ്യുക. ആ ക്രെഡിറ്റ് കാർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരാഴ്ചയ്ക്കകം വരും. അതിപ്പോൾ സി ബി സി ആണെങ്കിലും സ്കോഷി ആണെങ്കിലും ഒരേപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സിമ്മ്, സിന്ന്, ജി ഐ സി അക്കൗണ്ട് ആക്ടിവേഷൻ, ഈ മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ബേസിക് നീഡ്സിന് എല്ലാ ആവശ്യമുള്ള കാര്യമാണ്. മൊബൈൽ നമ്പരും സിൻ നമ്പരും അതുപോലെ തന്നെ ജി ഐ സിയുടെ പൈസ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടവർക്കും ഇനി കാണാനിരിക്കുന്നവർക്കും ഒക്കെ വളരെയധികം നന്ദി. So please subscribe to my channel, share to your friends, and thank you so much. Bye bye.